പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുകയാണ് പഴുതടച്ച സുരക്ഷാ സംവിധാനമാണ് എവിടെയും ഒരുക്കിയിരിക്കുന്നത് അതിനിടയിലാണ് മോദിക്ക് വധഭീഷണി വന്നിരിക്കുന്നത് പ്രധാനമന്ത്രിക്ക് നേരെ ആക്രമണം നടത്തുമെന്ന ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്കാണ് കത്ത് വഴി ഭീഷണി സന്ദേശം എത്തിയത് എറണാകുളം സ്വദേശി ജോസഫ് ജോൺ നടുമുറ്റത്തലിന്റെ പേരിലാണ് കത്ത് വന്നത് ഫോൺ നമ്പറും കത്തിൽ ഉണ്ടായിരുന്നു കത്ത് എ ഡി ജി പി ഇന്റലിജൻസിന് കൈമാറി ഇത് മാത്രമല്ല കേരള പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം തയ്യാറാക്കിയ റിപ്പോർട്ടിലും സുരക്ഷാ ഭീഷണിയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസിന് ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് എ ഡി ജി പി ഇന്റലിജൻസ് തയ്യാറാക്കിയ സുരക്ഷാ സ്കീം ചോർന്നിരിക്കുകയാണ് പോലീസിനുള്ളിൽ വിവരങ്ങൾ ചോർത്തുന്ന വിഭാഗം സജീവമാണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു പോലീസ് ഡാറ്റാബേസിൽ നിന്നും ആർ എസ് എസ് നേതാക്കളുടെ വിവരങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന് കിട്ടിയെന്നും എത്തി ഇതെല്ലാം കണക്കിലെടുത്ത് പോലീസ് പഴുതടച്ച സുരക്ഷയ്ക്ക് സംവിധാനം ഒരുക്കി എന്നിട്ടും ഫലം കണ്ടില്ല പച്ചവെളിച്ചം ഗ്രൂപ്പുകൾ പോലീസിൽ സജീവമാണ് ഇതിനിടയിലാണ് റിപ്പോർട്ട് ചോരലും മാത്രമല്ല കേരള പോലീസിൽ പച്ചവെളിച്ചം ടീം സജീവമാണെന്ന് കഴിഞ്ഞ മാസം വിലയിരുത്തലുണ്ടായതാണ് പോലീസിലും തീവ്രവാദ സ്വഭാവമുള്ളവർ നുഴഞ്ഞുകയറിയെന്ന കേന്ദ്ര ഏജൻസിയുടെ കണ്ടെത്തൽ വളരെ ഗുരുതരമായ ഒന്നായിരുന്നു സംസ്ഥാന പോലീസ് സേനയിലെ എണ്ണൂറ്റി എഴുപത്തിയേഴ് ഉദ്യോഗസ്ഥർക്ക് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ടെന്ന് ദേശീയാന്വേഷണ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു ഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ സഹായത്തോടെയായിരുന്നു പട്ടിക തയ്യാറാക്കിയതും സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയ റിപ്പോർട്ടിലാണ് നിരോധിക്കപ്പെട്ട സംഘടനയുമായി ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ പട്ടികയുള്ളത് ഇവർ കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്നു കേരളത്തിൽ ചില തീവ്ര സംഘടനകൾ സജീവമാണ് ഇവർ പി ഡി പി ഐ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവരെല്ലാം മോദിയെ എതിർക്കുന്നുണ്ട് ചില വിദ്യാർത്ഥി സംഘടനകളും മോദിയെ ലക്ഷ്യമിടുന്നുണ്ട് അതേസമയം തന്നെ ഏലത്തൂരിലെ തീവണ്ടിയിലെ ആക്രമണം തീവ്രവാദ സംഘങ്ങൾ കേരളത്തിൽ സജീവമാണെന്നതിന് തെളിവാണ് ഏലത്തൂരിൽ തീവണ്ടി കത്തിച്ച ഡൽഹിക്കാരന് കേരളത്തിലും ചിലരുടെ പിന്തുണ കിട്ടി എന്നാൽ ഈ വേരുകൾ ഇനിയും കണ്ടെത്താനായിട്ടില്ല ഇതിനൊപ്പമാണ് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ തീപിടുത്തവും സ്വാഭാവിക തീപിടുത്തമായി ഇതിനെ കണക്കാക്കുമ്പോഴും കേന്ദ്ര ഏജൻസികൾക്ക് പല സംശയങ്ങളുമുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തൊട്ടുമുമ്പിലാണ് വലിയ തീപിടുത്തമുണ്ടായത് അതും ആളുകൾ കൂടുന്ന ബസ് സ്റ്റോപ്പിലും അതേസമയം കേരള സന്ദർശനത്തിൽ പ്രധാനമന്ത്രിക്ക് നേരെ ചാവേർ ആക്രമണം ഉണ്ടാകുമെന്ന ഊമക്കത്ത് ഗൌരവത്തോടെയാണ് കേരള പോലീസും എടുക്കുന്നത് കത്തിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നതായി പോലീസ് പറഞ്ഞു പി എഫ് ഐ നിരോധനത്തിന് ശേഷമുള്ള ആ സാഹചര്യങ്ങൾ ഗൗരവത്തിലെടുക്കാനും നിർദ്ദേശമുണ്ട് സുരക്ഷാ ഭീഷണി വ്യക്തമാക്കുന്നത് ഇന്റലിജൻസ് എ ഡി ജി പിയുടെ റിപ്പോർട്ടിലാണ് റിപ്പോർട്ട് കേന്ദ്ര ഏജൻസികളും പരിശോധിക്കുന്നുണ്ട് ഇരുപത്തി അഞ്ചിന് രാവിലെ പത്ത് മുപ്പതിന് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് വന്ദേ ഭാരതിന്റെ ഫ്ലാഗ് ഓഫ് സർവീസ് ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി മോദി കന്നി യാത്രയിൽ പങ്കെടുക്കില്ല വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ തുടർച്ചയായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കും റെയിൽവേയുടെ നാല് പദ്ധതികളുടെ ഉദ്ഘാടനം ടെക്നോ സിറ്റിയുടെ ശിലാസ്ഥാപനം കൊച്ചി വാട്ടർ മെട്രോയുടെ ഉദ്ഘാടനം എന്നിവ അദ്ദേഹം നിർവഹിക്കും സമ്മേളനത്തിന് ശേഷം പന്ത്രണ്ട് നാൽപ്പതിന് അദ്ദേഹം സൂറത്തിലേക്ക് പോകും ആദ്യം മംഗലാപുരത്തായിരുന്നു ടെക്നോ സിറ്റിയുടെ അടക്കം പരിപാടി നിശ്ചയിച്ചിരുന്നത് എന്നാൽ മംഗലാപുരം ഭാഗത്ത് പോപ്പുലർ ഫ്രണ്ട് പോലും സജീവമാണെന്ന് പല വിലയിരുത്തലുകളും ഉണ്ടായി സ്ലീപ്പിംഗ് സെല്ലുകൾ അവിടെയുണ്ട് ഇതിനോടൊപ്പം മറ്റ് തീവ്രവാദ സംഘടനകളും അതുകൊണ്ടാണ് നഗരത്തിനുള്ളിൽ പരിപാടി നിശ്ചയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഇരുപത്തിനാലിന് വൈകുന്നേരം അഞ്ചു മണിക്ക് കൊച്ചി നാവികസേന വിമാനത്താവളത്തിലാണ് എത്തുക വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ മധ്യപ്രദേശിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് അഞ്ചരയ്ക്ക് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന റോഡ് ഷോ ഉണ്ടാകും ആറിന് തേവ്രശേഖർ ഹാട്ട് കോളേജ് ഗ്രൗണ്ടിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ യുവജന സംഘടനകൾ നടത്തുന്ന യുവം കോൺക്ലേവാണ് അദ്ദേഹത്തിന്റെ മുഖ്യ പരിപാടി തുടർന്ന് ഏഴ് നാപ്പത്തിയഞ്ചിന് താജ് മലബാർ ഹോട്ടലിലേക്ക് പോകുന്ന അദ്ദേഹം അവിടെ താമസിക്കും അടുത്ത ദിവസം തിരുവനന്തപുരത്തും ഈ പരിപാടികളിലെല്ലാം അവസാന നിമിഷം മാറ്റമുണ്ടാകാനും സാധ്യതയുണ്ട്